തൃശ്ശൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ കൗൺസിൽ യോഗത്തിൽ ആഞ്ഞടിച്ച ഡെപ്യൂട്ടി മേയർ. കോർപ്പറേഷനിലെ ഒരു കാര്യവും തന്നെ അറിയിക്കുന്നില്ലെന്ന് ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയുടെ പരാതി. മേയറും സംഘവും വിദേശത്ത് പോയത് തന്നെ അറിയിക്കാഞ്ഞത് വേദനിപ്പിച്ചെന്നും ഡെപ്യൂട്ടി മേയർ പറയുന്നു. കൗൺസിൽ യോഗത്തിന് ശേഷം ഡെപ്യൂട്ടി മേയർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇത് ഇവരുടെയാണ് കോർപ്പറേഷൻ, ജനകീയ കോർപ്പറേഷനാണ്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷൻ. പല കാര്യങ്ങളും പല സമയത്തും വെള്ളത്തിന്റെ ആയാലും എല്ലാം സംസാരിക്കാനുള്ള വേദിയാണ്. അതിനെ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ നമ്മളെന്ത് നോക്കി തീരുമാനിക്കുന്നത്? നമ്മളെന്തിനു പോകുന്നു? ഞാൻ LDF ആണെങ്കിലും മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് വ്യക്തത വരുത്തുന്ന ഒരു കൗൺസിലറാണ്. അതൊന്നും ഞാൻ പറയാം, ഒരു കാണാതെ ഒന്നും പറയാൻ ഒരു കല്ല. ഇനി എന്താണ് എങ്ങനെ പോയി എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാൻ പോവാറില്ല. പക്ഷെ ഒരു ധാരണ വേണ്ടേ, ഒരു ചർച്ച വേണ്ടേ, ഒരു തീരുമാനം വേണ്ടേ? എന്നിട്ട് ദൈവാനുഗ്രഹത്തല്ല ഏത് പരാതി? ഞാൻ വിചാരിച്ചു എന്താ കാര്യം, അഞ്ചു കൊല്ലം ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞില്ലേ, ആരോടെന്ത് പറയുന്നു? അറിയിച്ചിട്ട് ഞാൻ അങ്ങനെ ഞാൻ മേൽത്തട്ടിൽ ഒരാളും കുറ്റം പറയില്ല. അവരൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. അഞ്ചുരാജ് തൃശ്ശൂരിൽ നിന്നും അഞ്ചുരാജ്, മേയർക്കെതിരെ തൃശ്ശൂർ ഡെപ്യൂട്ടി മേയർ ആഞ്ഞടിക്കുകയാണല്ലോ. തൃശൂർ കോർപ്പറേഷനിലെ ഭരണ പ്രതിസന്ധിയെ കുറിച്ച് പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ട് തുടങ്ങിയതോടെയാണ് തൃശൂരിലെ 72 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ കൗൺസിൽ യോഗം ചേരുകയും ചെയ്യുന്നത്. CPI ഉയർത്തിയ തെരഞ്ഞെടുപ്പിന് ശേഷം CPI ഉയർത്തിയ മേയർക്കെതിരായുള്ള കൊടുങ്കാറ്റ് തൽക്കാലം ഒന്ന് ശമിപ്പിക്കാൻ മുന്നണി ധാരണ പ്രകാരം CPI അംഗങ്ങളെ കൗൺസിലിൽ എത്തിച്ചെങ്കിലും അവര് സംസാരിക്കാതെ നിശബ്ദരായി തന്നെ കൗൺസിലിൽ ഇരുന്നു. ആ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഡെപ്യൂട്ടി മേയർ മേയർക്കെതിരെ മേയറുടെ സാന്നിധ്യത്തിൽ തന്നെ കൗൺസിൽ ആഞ്ഞടിക്കുകയും ചെയ്തത്. അതിനുള്ള പ്രകോപനം കഴിഞ്ഞ മാസം 20-ഓടുകൂടി മേയറും ഒപ്പം തന്നെ കൗൺസിലിലെ ചില അംഗങ്ങളും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും റഷ്യയിൽ ഒരു പര്യടനം നടത്തിയിരുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനം, ആ പര്യടനത്തിൽ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പഠിക്കുന്നതാണ് പോയതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പര്യടനത്തെ കുറിച്ച് പര്യടനത്തിൽ ഉൾപ്പെടുത്തുകയോ ഒപ്പം തന്നെ ഈ പര്യടനത്തെ കുറിച്ച് അറിയിക്കുകയോ ചെയ്യാതിരിക്കുന്നത് ഇരുന്നതാണ് MLROSIയെ പ്രകോപിപ്പിച്ചത്. MLROSI കാളത്തോട് ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ്, CPMന്റെ പിന്തുണയോടെ സ്വതന്ത്ര അംഗമായി ജയിച്ച ആളുമാണ്, 2.5 വർഷം ധാരണ പ്രകാരം ഡെപ്യൂട്ടി മേയർ ചുമതല നൽകിയതുമാണ്. അങ്ങനെ മേയർക്കെതിരെ പരസ്യമായി തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് MLROSI പരസ്യ വിമർശനം ഘടിപ്പിച്ച് കൗൺസിലിൽ രംഗത്തെത്തിയത്. ശരി അഞ്ജുരാജ്.